ഒഴക്രൂം മോറാഴ വെള്ളിക്കിൽ റോഡിൽ മുതുവാനിക്കുന്നിലെ കൊടും വളവിൽ ഭാരവാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു. റോഡ് വീതി കൂട്ടി മെക്കാഡം ടാർ ചെയ്തെങ്കിലും വളവ് കുറയാത്തതും കൊടും വളവ് പെട്ടെന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതുമാണ് വാഹനങ്ങൾ കുടുങ്ങുന്നതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ധർമ്മശാലയിൽ നിന്ന് വെള്ളിക്കിൽ വഴി ചെറുകുന്ന ഭാഗത്തേക്കുള്ള എളുപ്പവഴി നവീകരിച്ച് മെക്കാഡം ടാർ ചെയ്തതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ രാത്രികാലങ്ങളിലും വാഹന ബാഹുല്യമാണ് റോഡിൽ അനുഭവപ്പെടുന്നത്. മുതുവാനിക്കുന്ന് കയറ്റം കുറച്ച് റോഡ് വീതി കൂട്ടിയെങ്കിലും കൊടും വളവ് കാര്യമായി കുറക്കാനായില്ല. വളവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ചെറിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടില്ല. സാധാരണ രീതിയിൽ കയറ്റമിറങ്ങിപ്പോകുന്ന വലിയ ഭാരവാഹനങ്ങൾ പെട്ടെന്ന് വളവ് ശ്രദ്ധയിൽപ്പെട്ട് നിയന്ത്രിച്ചാലും കടന്നുപോകാനാകില്ല. ഇതോടെ റോഡിന് കുറുകെ കുടുങ്ങിപ്പോകുന്ന വാഹനങ്ങൾ ഇതുവഴിയുള്ള ഗതാഗതം തന്നെ തടസ്സപ്പെടുത്തുന്നത് പതിവാണ്. വേറെ വാഹനമെത്തിയാണ് സാധനങ്ങൾ മാറ്റി വാഹനം നീക്കം ചെയ്യുന്നത്. ഇത്തരം വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാൽ സമീപത്ത് താഴ്ചയിലെ വീടിനു മുകളിലേക്കാണ് പതിക്കുക. കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ മുതുവാനിക്കുന്നിലെ കൊടും വളവിൽ കുടുങ്ങിയത്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് ഫലപ്രദമായ മുന്നറിയിപ്പ് സംവിധാനമൊരുക്കി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഇപ്പം കുറച്ച് മുന്നേ ഈ റോഡിപ്പോൾ ശരിയാക്കിയതിന് ശേഷം ഇഷ്ടം പോലെ വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്ടം പോലെ വാഹനങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ രാത്രിയാണ് വരുന്നത്, രാത്രികാലങ്ങളിലാണ് ഈ വണ്ടി വരുന്നത് തന്നെ. അപ്പോൾ ഈ ഇതുമാതിരി ഇങ്ങനെ പിന്നെ കിണിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വല്ലാതെ ഉണ്ട്. പിന്നെ ഈ സാധാരണഗതിയിൽ പോകുന്ന കൂട്ടർക്കും പോകാൻ കഴിയുന്നില്ല, വളരെ ബുദ്ധിമുട്ടുകൾ. ആ കുറേ ഒരു അഞ്ചെട്ട് വാഹനങ്ങളായി ഇപ്പം ഇത് ഇതുമാതിരി തന്നെ ഇങ്ങനെ കുടുങ്ങിയിട്ട് പിന്നെ പോകുന്നത്, വീട്ടിൽ നിന്ന് മാറ്റി കയറ്റിയിട്ടും അങ്ങനെ അങ്ങനെ എല്ലാമായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ പോകുന്നത്. റോഡ് ക്ലിയർ ആയതിന് ശേഷം മുതലാണ് ഇതിൽ ഇത്രയും കൂടുതൽ ഇതായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ആ നമുക്കൊരു അപകട ഭീഷണി തന്നെയാണ് ഇത്. ആ താഴെ താമസിക്കുന്ന കൂട്ടർക്ക് ഒരു അപകട ഭീഷണി തന്നെയാണ്. ജില്ലയും തളിപ്പറമ്പ്.